ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയ ഗൾഫ് ജോബ് വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൽ ജബ്ബാർ. അപ്പം നമുക്ക് വന്നിട്ടുള്ളത് സൗദി, കുവൈത്ത്, തുർക്കി, അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രിയിലുള്ള മാൾട്ട, ലിത്വാനിയ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ചാൻസുകൾ. അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഞായറാഴ്ച ഓഫീസ് ലീവായിരിക്കും, അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് സൗദിയിലേക്കാണ്, അറാംകോ കമ്പനിയിലേക്ക്. ഹവാക് എഞ്ചിനീയർമാരെ നമുക്ക് ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ഹവാക് സൂപ്പർവൈസർമാർ ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ഹവാക് ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട്. അവരെ എക്സ്പീരിയൻസ് ഇൻ മെയിൻ്റനൻസ് ഓഫ് ചില്ലർ പ്ലാന്റ് DDC, PLC, ETC. GCC എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അതേപോലെ തന്നെ സൗദി അറാംകോയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനും വായിക്കാനും എഴുതാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വന്നുള്ളത് കുവൈറ്റിലേക്കാണ്. നിരവധി ഡോക്ടേഴ്സ് ആൻഡ് നഴ്സുമാർക്കൊക്കെ നല്ല നല്ല ചാൻസുകളാണ് കുവൈറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഡോക്ടർമാരെ നമുക്ക് 25 പേർ ആവശ്യമുണ്ട്. 2750 KD അവരെ സാലറി വരുന്നത്. അതേപോലെ തന്നെ GNM നേഴ്സിന് 30 പേർ ആവശ്യമുണ്ട്, 330 KD അവരെ സാലറി വരുന്നത്. നേഴ്സിംഗ് സൂപ്പർവൈസർമാർ ആവശ്യമുണ്ട്, BSc 5 പേരാണ് നമുക്ക് ആവശ്യമുള്ളത്, 650 KD അവരെ സാലറി വരുന്നത്. അതേപോലെ തന്നെ BSc നേഴ്സുമാർ ആവശ്യമുണ്ട്, 60 പേരെ 420 KD അവരെ സാലറി വരുന്നത്. അതേപോലെ തന്നെ അനസ്തേസിയ ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട്, 5 പേരെ 400 KD അവരെ സാലറി വരുന്നത്. അതേപോലെ എക്സ്റേ ഓർ MRI ടെക്നീഷ്യന്മാരെ 5 പേരെ ആവശ്യമുണ്ട്, 400 KD അവരെ സാലറി വരുന്നത്. അതേപോലെ തന്നെ CSSD ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട്, 5 പേരെ 300 KD അവരെ സാലറി വരുന്നത്. അതേപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട്, 5 പേരെ 400 KD അവരെ സാലറി വരുന്നത്. പിന്നെ നമുക്ക് വന്നുള്ളത് തുർക്കിയിലേക്കാണ്. സ്റ്റീൽ വെൽഡേഴ്സിനാണ് നമുക്ക് തുർക്കിയിലേക്ക് ആവശ്യമുള്ളത്. $670 അവരെ സാലറി വരുന്നത്. അതേപോലെ തന്നെ വെൽഡേഴ്സ് ഹെൽപ്പർമാരെ 5 പേരെ ആവശ്യമുണ്ട്, $600 അവരെ സാലറി വരുന്നത്. അതേപോലെ തന്നെ മെറ്റൽ ഫാക്ടറി വർക്കേഴ്സ് 5 പേർ ആവശ്യമുണ്ട്, $600 അവരെ സാലറി വരുന്നത്. ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നുള്ളത് തുർക്കിക്ക് തന്നെയാണ്, ഹോട്ടൽ വർക്കേഴ്സിനാണ് നമുക്ക് തുർക്കിയിലേക്ക് ആവശ്യമുള്ളത്. $600 അവരെ സാലറി വരുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വന്നുള്ളത് യൂറോപ്യൻ കൺട്രിയിലേക്ക്, മാൾട്ട. ഡെലിവറി ഡ്രൈവേഴ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ള ആളുകൾക്കുണ്ട്, അതേപോലെ തന്നെ ലൈറ്റ് ലൈസൻസ് ഉള്ള ആളുകൾക്കുണ്ട്, അതേപോലെ തന്നെ 2-വീലർ ബൈക്ക് ഡെലിവറി ബോയ്സ്, അതേപോലെ തന്നെ കാർ ഡെലിവറി ബോയ്സിനെയും നമുക്ക് ആവശ്യമുണ്ട്. 500 പേരാണ് നമുക്ക് ആവശ്യമുള്ളത്. 1200 to 1500 euro ആണ് അവരെ സാലറി വരുന്നത്. അതേപോലെ തന്നെ ലിത്വാനിയയിലേക്ക് ട്രക്ക് ഡ്രൈവർമാരെ 300 പേരാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ള ട്രക്ക് ഡ്രൈവർമാരാണ് നമുക്ക് ആവശ്യമുള്ളത്. 1800 to 2500 euro ആണ് അവരെ സാലറി വരുന്നത്. ഈ പറയുന്ന ആളുകൾക്കൊക്കെ CV സെലക്ഷൻ ആയിരിക്കും. അവർ അക്കോമഡേഷന് 150 euro അവരെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യും, അക്കോമഡേഷനുള്ള ക്യാഷ്. ഇംഗ്ലീഷ് അത്യാവശ്യം എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഉള്ള കഴിവ് നിർബന്ധമാണ്. ഇംഗ്ലീഷ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കാൻ. കാരണം ഇൻ്റർവ്യൂ സമയത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇംഗ്ലീഷ് അത്യാവശ്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. CV സെലക്ഷൻ ആയിരിക്കും, 99% അവരെ CV സെലക്ഷൻ ആവാനാണ് സാധ്യത. അതേപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഈ പറയുന്ന വേക്കൻസികൾക്കൊക്കെ, എല്ലാ വേക്കൻസികൾക്കും വിശദമായ കാര്യങ്ങൾ അറിയാൻ 96 33 46 86 40 എന്നുള്ള നമ്പറിലേക്കോ, അതല്ലെങ്കിൽ 97 44 46 86 40 എന്നുള്ള നമ്പറിലേക്കോ ആണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാനിടുന്ന വിസകളൊക്കെ ട്രാവൽസ് വഴി വരുന്ന വിസകളായതുകൊണ്ട് തന്നെ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേരെ അന്വേഷിച്ചതിന് ശേഷം, HUZ വരെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം, എല്ലാ കാര്യങ്ങളും കറക്റ്റ് മനസ്സിലാക്കിയതിന് മാത്രം ശേഷം മാത്രം എഗ്രിമെൻ്റ് എഴുതുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ക്യാഷ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പേപ്പറുകളാണ് വന്നിട്ടുള്ളത്. ദയവചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.